നദിയുടെ തീരത്ത് രൂപപ്പെട്ട ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. അവരെ പ്രസിദ്ധമാക്കുന്നത് അവരുടെ വാസ്തുവിദ്യയാണ്. കാരണം ലോകപ്രസിദ്ധമായ പിരമിഡുകൾ നിർമ്മിച്ചത് ഈജിപ്തുകാരാണ്. ലോക അത്ഭുതങ്ങളിലൊന്നാണ് പിരമിഡുകൾ. ഈജിപ്തിൽ മരങ്ങൾ കുറവായിരുന്നു, അതുകൊണ്ട് അവരുടെ കെട്ടിടങ്ങൾ കൂടുതലും കരിങ്കല്ലുകൊണ്ടും ചുണ്ണാമ്പ് കല്ലുകൊണ്ടും നിർമ്മിച്ചവയാണ്. പ്രാചീന ഈജിപ്തുകാരുടെ വാസ്തുവിദ്യയാണ് പുരാതന ഈജിപ്ഷ്യൻ വാസ്തുവിദ്യ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനിച്ച സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയുടെ ഇരുകരകളിലായി നിരവധി നിർമ്മിതികൾ പ്രാചീന ഈജിപ്തുകാർ പണിതുയർത്തി. ഇവയിൽ ഏറ്റവും സുപ്രസിദ്ധമായ നിർമ്മിതിയാണ് ഗിസയിലെ പിരമിഡുകൾ. പിന്നെ ഈജിപ്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് സ്ഫിനിക്സ്. ഈജിപ്തിൽ തടിയുടെ എണ്ണം വളരെ കുറവായിരുന്നു, അതായത് മരത്തടികൾ, മരങ്ങൾ കുറവായിരുന്നു അവിടെ. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് മരങ്ങളൊന്നും അവിടെയില്ല. തടിയുടെ അഭാവത്തിൽ വേലത്തുണക്കിയ മൺകട്ടകളും കല്ലുകളുമായിരുന്നു പ്രാചീന ഈജിപ്തുകാരുടെ പ്രധാന നിർമ്മാണ സാമഗ്രികൾ. കല്ലുകളിൽ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് ചുണ്ണാമ്പ് കല്ലുകളായിരുന്നു. എന്നാലും ചുണ്ണാമ്പ് കല്ലുകൾക്ക് പുറമെ മൺകല്ലുകളും കരിങ്കല്ലുകളും ഇവർ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നു. ശവകുടീരങ്ങൾ, രാജകൊട്ടാരങ്ങൾ, കോട്ടകൾ, വീടുകൾ എന്നിവയുടെ നിർമ്മാണത്തിനാണ് കട്ടകൾ ഉപയോഗിച്ചിരുന്നത്. ഈജിപ്ഷ്യൻ പിരമിഡുകളിൽ കൂടുതൽ മൺകല്ലുകളായിരുന്നു. നൈൽ നദിയിൽ നിന്ന് ശേഖരിക്കുന്ന ചേറായിരുന്നു വീടുകളുടെ പ്രധാന നിർമ്മാണ വസ്തു. അച്ചുകളിലാക്കിയ ഈ ചെളി സൂര്യപ്രകാശത്തിൽ ഉണക്കാൻ വയ്ക്കുന്നു. കട്ടിയായതിനു ശേഷം ഈ കട്ടകൾ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ന് പല പ്രാചീന ഈജിപ്ഷ്യൻ നഗരങ്ങളും നാമാവശേഷമായി തീർന്നിരുന്നു. വെള്ളപ്പൊക്ക സാധ്യതകളുള്ള നൈലിന്റെ തീരത്തായിരുന്നു നഗരങ്ങൾ മിക്കതും കേന്ദ്രീകരിച്ചിരുന്നത്. അത് കാരണമാണ് നഗരങ്ങൾക്ക് വലിയ നാശം ഉണ്ടായത്. എന്നാൽ ഈജിപ്തിന്റെ ചൂടുള്ള വരണ്ട കാലാവസ്ഥ കാരണം ഇന്നും ചില പുരാതന മൺനിർമ്മിതികൾ ഈജിപ്തിൽ അങ്ങിങ്ങായി അവശേഷിക്കുന്നുണ്ട്. ദേർ അൽ മദീന എന്ന പ്രാചീന ഗ്രാമം ഇതിന് ഉദാഹരണമാണ്. ഉറപ്പുള്ള കൽത്തറയിൽ പണിതീർത്ത ചില നിർമ്മിതികളും കാലത്തെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിച്ച് ഇന്നും അത് നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഗിസയിലെ പിരമിഡുകളെ പറ്റി നോക്കാം. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയുടെ പ്രാന്തപ്രദേശത്താണ് ഗിസ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പിരമിഡുകളുടെ സമുച്ചയം വിശ്വപ്രസിദ്ധമാണ്. നെക്രോപോളിസ് എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. പുരാതന ഗിസ നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാറി മരുപ്രദേശത്താണ് ഈ സമുച്ചയമുള്ളത്. പുരാതന ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നു ഫറവോ. ഫറവോ കുഫുവിൻ്റെ പിരമിഡുകളാണ് ഏറ്റവും വലുത്. ഈജിപ്തിലെ ഫറവോ ഭരണകാലത്തെ 4ാം രാജവംശ ഫറവോമാർ പണിതുയർത്തിയ പിരമിഡുകൾ അവരുടെ ശക്തിയെയും നിർമ്മാണ വൈദഗ്ധ്യത്തെയും വെളിപ്പെടുത്തുന്നു. ഗാംഭീര്യമുള്ള ശവകുടീരങ്ങൾ മാത്രമല്ല, തങ്ങളുടെ നാമമെന്നും ഓർമ്മിക്കാൻ കാരണമാക്കുന്ന നിർമ്മിതികൾ എന്ന ആവശ്യവും മുന്നിൽ കണ്ടാണ് ഫറവോമാർ പിരമിഡുകൾ സൃഷ്ടിച്ചത്. ഭീമാകാരമായ വലുപ്പവും ലളിതമായ ആകൃതിയും പിരമിഡുകൾ ഈജിപ്തുകാരുടെ നിർമ്മാണ മികവിനെ തുറന്നു കാട്ടുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ഗിസയിലെ മഹാപിരമിഡ്, അതായത് കുഫുവിൻ്റെ പിരമിഡ്, ക്രിസ്തുവിന് മുമ്പ് 2580 പണിതീർത്തതാണ്. മാത്രവുമല്ല, പുരാതന ലോക അത്ഭുതങ്ങളിൽ ഇന്ന് അവശേഷിക്കുന്ന ഏക നിർമ്മിതിയും ഈ പിരമിഡാണ്. ക്രിസ്തുവിന് മുമ്പ് 2532 ക്രാഫ്രയുടെ പിരമിഡ് പണിതീർത്തത് എന്ന് കരുതപ്പെടുന്നു. മറ്റേ പിരമിഡിനേക്കാളും ഏകദേശം 33 കൂടുതലുണ്ട് ഈ പിരമിഡിന്. തൻ്റെ പിരമിഡിൻ്റെ നിർമ്മാണത്തിനൊപ്പം തന്നെ ശവകുടീരത്തിൻ്റെ കാവൽ ഫടനായി സ്ഫിനക്സിൻ്റെ നിർമ്മാണവും കാഫ്രെ ആരംഭിച്ചു. മനുഷ്യൻ്റെ ശരീരവും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു വലിയ ശില്പമാണ് സ്ഫിനക്സ്. വളരെ വലിയ മണൽ ശിലകൾ ഉപയോഗിച്ചാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചത്. അതിൻ്റെ ആകെയുയരം ഭൂനിരപ്പിൽ നിന്നും 65 അടിയോളം വരും. മെൻഗേർ പിരമിഡിന് ക്രിസ്തുവിന് മുമ്പ് 2490 പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. 213 അടി മാത്രമാണ് ഈ പിരമിഡിനുള്ളത്. പിരമിഡുകളിൽ ഏറ്റവും ചെറുത് ഈ പിരമിഡാണ്. മോഷ്ടാക്കളിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ശവകുടീരത്തെ സംരക്ഷിക്കാനായി പിരമിഡുകൾക്കുള്ളിൽ
ചിന്താക്കുഴപ്പം വരുത്തുന്ന തുരങ്കങ്ങളും ഇടനാഴികളും ഉണ്ടെന്ന വാദം അക്കാലത്ത് പല വ്യക്തികൾക്കുമിടയിൽ നിലനിന്നിരുന്നു. എന്നാൽ ഇത് സത്യമായിരുന്നില്ല. പിരമിഡിന്റെ അകത്തെ ഇടനാഴികൾ വളരെ ലളിതമായി രൂപകൽപ്പന ചെയ്തപ്പെട്ടവയാണ്. മാത്രവുമല്ല, നേരെ ശവക്കല്ലറിലേക്ക് ചെന്നെത്താൻ കഴിയുന്ന വിധത്തിലാണ് അവ നിർമ്മിച്ചത്. എങ്കിലും പിരമിഡുകൾക്കുള്ളിൽ സമർപ്പിച്ച അമൂല്യ സമ്പത്ത് ചില സമയത്ത് മോഷ്ടാക്കളിൽ നിന്നും രക്ഷപ്പെട്ടില്ല, അത് കൊള്ളയടിക്കപ്പെട്ടു. എങ്കിലും നിർമ്മാണ പ്രക്രിയ എളുപ്പമാക്കുന്നതിനായി പിരമിഡിനകത്ത് ചില തുരങ്കങ്ങൾ പണിതിരുന്നു. ഭൂനിരപ്പിൽ നിന്നും എത്രത്തോളം ആഴത്തിൽ ശവക്കല്ലറ നിർമ്മിക്കാൻ സാധിച്ചെന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ വിവിധ ഫറവോ രാജവംശങ്ങൾ പിരമിഡ് നിർമ്മാണവുമായി മുന്നോട്ടു പോയി. പിൽക്കാലത്ത് സാമ്പത്തികമായി പ്രതികൂല സാഹചര്യം ഉടലെടുത്തപ്പോഴാണ് അവയിൽ പലതും നശിച്ചത്. മറിച്ച് കൊല്ലക്കാരെ ഭയന്നല്ല, അടിമകളെ ഉപയോഗിച്ചാണ് പിരമിഡുകളുടെ നിർമ്മാണം നടത്തിയത് എന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെട്ടിരുന്നു. എന്നാൽ മറ്റ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കൃഷിയില്ലാത്ത സമയത്ത് കർഷകരെ പ്രയോജനപ്പെടുത്തിയാണ് പിരമിഡുകൾ നിർമ്മിച്ചത് എന്നതാണ്. രണ്ടായാലും രാജാക്കന്മാരുടെ ജീവിതശൈലി വിളിച്ചോതുന്ന പിരമിഡുകൾ അടിമപ്പണി കൂടാതെ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്ന് കരുതപ്പെടുന്നു. ഇനി നമുക്ക് കർണാക് ക്ഷേത്രത്തെ കുറിച്ച് നോക്കാം. ലെക്സോറിൽ നിന്നും 2.5 കിലോമീറ്റർ വടക്കായി നൈൽ നദീതടത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഈജിപ്ഷ്യൻ ക്ഷേത്ര സമുച്ചയമാണ് കർണാക്ക്. പ്രധാനമായും 4 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. മാത്രവുമല്ല, 4 ഭാഗങ്ങളെയും സംരക്ഷിക്കുന്ന ചുറ്റുമതിലും ഈ ക്ഷേത്രത്തിനുണ്ട്. ക്രിസ്തുവിനു മുമ്പ് 16-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 30-ഓളം ഫറവമാർ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായി. തൽഫലമായി ഈ ക്ഷേത്ര സമുച്ചയത്തിന് ബാഹുല്യവും സങ്കീർണതയും വൈവിധ്യവുമാണ് കൈവന്നത്. മറ്റൊന്നാണ് ലെക്സോർ ക്ഷേത്രം. പുരാതന കാലത്തെ തിബീസ് നഗരം, അതായത് ഈജിപ്തിലെ ലെക്സോർ നഗരത്തിൽ നൈലിന്റെ കിഴക്കൻ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പ്രാചീന ക്ഷേത്ര സമുച്ചയമാണ് ഇത്. ക്രിസ്തുവിനു മുമ്പ് 14-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ അമെൻഹോട്ടെപ് 3-ൻ്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. പിന്നീട് വന്ന പല ഭരണാധികാരികളും ഈ ക്ഷേത്രത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി. നിർമ്മാണത്തിൻ്റെ ആദ്യ ശിലാസ്ഥാപനത്തിന് 100 വർഷം കഴിഞ്ഞ് രാംസെസ് 2-ൻ്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ അനുബന്ധ ജോലികൾ കൂടുതലായി ഊർജ്ജസ്വലമാക്കിയത്. ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളുടെ പ്രവേശന ഗോപുരങ്ങൾ പൈലോൺ എന്നാണ് അറിയപ്പെടുന്നത്. ലെക്സോർ ക്ഷേത്രത്തിൻ്റെ 79 അടി, അതായത് 24 മീറ്റർ ഉയരമുള്ള പൈലോൺ രാംസെസ് 2-ൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. എന്നാൽ ഈ പൈലോൺ രാംസെസിൻ്റെ ദിഗ്വിജയങ്ങൾ ചിത്രീകരിക്കുവാനായി കണക്കാക്കപ്പെടുന്നു. പിന്നീട് വന്ന ഫറവമാരും അവരുടെ യുദ്ധവിജയങ്ങൾ ഇവിടെ ആലേഖനം ചെയ്യുകയുണ്ടായി. പൈലോൺ കവാടം കടന്നു ചെല്ലുന്നത് നിരവധി തൂണുകളോടുകൂടിയ ഒരു നടുമുറ്റത്തേക്കാണ്. ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗവും രാംസെസ് രാജാവ് തന്നെയാണ് പണികഴിപ്പിച്ചത്. ഇതും കടന്നാൽ എത്തിച്ചേരുന്നത് അമീനഹോപ്റ്റ് 3-ൻ പണിതീർത്ത 100 മീറ്ററോളം വരുന്ന പാർശ്വങ്ങളിൽ തൂണുകളോടുകൂടിയ ഒരു ഇടനാഴിയാണ്. ചില തൂണുകൾ പണിതീർത്തപ്പോഴുള്ള അതേ നിറത്തിൽ തന്നെ ഇന്ന് നിലനിൽക്കുന്നു, ഒരു അത്ഭുതമായി.